ശ്യാമേ, ഭ്രമയുഗം എന്നും മിണ്ടിയാൽ വല്ല വിലക്കുണ്ടോ? ഉണ്ട്. എന്താണ് ആ വിലക്ക്? അവരുടെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ, അതിൽ കോപ്പിറൈറ്റ് പറഞ്ഞിരിക്കുന്നു. കഥാപാത്രത്തിന്റെ പേര് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്താ സംഭവം? അതങ്ങനെയാണ്, അതായത് കോപ്പിറൈറ്റ് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി അവരുടെ മ്യൂസിക്, അവരുടെ കഥാപാത്രത്തിന്റെ പേര്, ഭ്രമയുഗം സിനിമയുടെ സംഗീതം എന്തുപയോഗിച്ചാലും കോപ്പിറൈറ്റ് അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, മലയാളത്തിൽ അങ്ങനെ അധികം ചെയ്യാറില്ല, പക്ഷേ പൂർണ്ണമായിട്ടും അവർ കോപ്പിറൈറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് സാധാരണ സിനിമയുടെ ഇതിലൊക്കെ കോപ്പിറൈറ്റ് പറയാറുണ്ട്, പക്ഷേ കഥാപാത്രത്തിന്റെ പേര് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് ഭ്രമയുഗം. അത് മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു പോലെയുള്ള കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വന്നപ്പോൾ അതിനോട് പിടിച്ചു നിന്ന ഒരു സിനിമയാണല്ലോ ഭ്രമയുഗം. കണ്ടല്ലേ, മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. അത് ആദ്യമേ വിവാദമായിരുന്നു. അതിലെ കുഞ്ചമൺ പോറ്റിയുടെ കഥയാണല്ലോ അവർ എടുക്കാൻ നോക്കിയത്. കഥാപാത്രത്തിന്റെ പേരും അങ്ങനെയായിരുന്നു. ആ കുഞ്ചമൺ പോറ്റി എന്ന് തന്നെ എടുക്കാൻ തുടങ്ങി. അപ്പൊ കുഞ്ചമൺ പോറ്റി ആ കുടുംബം കൊണ്ടുപോയി പരാതി പറഞ്ഞു. പരാതി കൊടുത്തു. അത് ഒരു കാരണവശാലും പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അവർ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് കുടുംബൺ പോറ്റി എന്നാവുന്നത്. അതായത് 17-ാം നൂറ്റാണ്ടിൽ മലബാറിലെ പോർച്ചുഗീസുകാരുടെ അടിമ കച്ചവടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന തേവനും കോരനും, അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിൽ തേവനും കോരനും കൂടി ഭാരതപ്പുഴയുടെ തീരത്ത് തമ്പടിക്കുകയും അവിടെ വെച്ച് യക്ഷി തേവനെ, കോരനെ കൊലപ്പെടുത്തുകയും തേവൻ അവിടെ നിന്ന് ഓടി കുടുംബൺ പോറ്റിയുടെ മനയിൽ ഓടിക്കയറുകയും ചെയ്യുകയാണല്ലോ. അങ്ങനെയല്ലേ കഥ പോകുന്നത്? അവിടെ വെച്ചൊരു തേങ്ങ കട്ടെടുത്ത് വിശപ്പ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ പാചകക്കാരൻ പിടികൂടുന്നു. പാചകക്കാരൻ പിന്നീട് ഈ ഈ മനയ്ക്കുള്ളിൽ കടന്നതിന് ശേഷം ദീർഘകാലം അദ്ദേഹം ഈ മനയിൽ കാലചക്രം നീങ്ങുന്നില്ല. കാലചക്രം നീങ്ങുന്നുണ്ട്, മനയിൽ അത് നീങ്ങുന്നില്ല എന്നാണ് കഥ പറയുന്നത്. മനയിൽ കാലചക്രം നീങ്ങില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ അത് മഴ പെയ്തുകൊണ്ടേയിരിക്കും, അത് കാലങ്ങളോളം പെയ്യും. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ തേവൻ വർഷങ്ങളോളം അവിടെ താമസിച്ചു, എന്നിട്ടും അദ്ദേഹം മനസ്സിലാവുന്നില്ല സമയം നീ കാലചക്രം അദ്ദേഹത്തിന്റെ മുന്നിൽ നീങ്ങുന്നില്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് കൊടുമൺ പോറ്റി, ചാത്തനെ തളയ്ക്കാൻ വന്ന കൊടുമൺ പോറ്റിയെ ചാത്തൻ മനയുടെ മുകളിൽ പിടിച്ച് പിടികൂടിയിട്ട് ഭ്രാന്തനാക്കി ഒടുവിൽ കൊലപ്പെടുത്തി എന്നാണ്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം കാണുന്നു, ഒരു കുഴി എടുക്കുന്നത് കാണുന്നു, അല്ല പാചകക്കാരൻ ഒരു കുഴി എടുക്കുന്നു. അപ്പോൾ അത് തന്നെ കൊലപ്പെടുത്താനാണ് എന്ന ധാരണയിൽ തേവൻ ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓർമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളത്. തന്റെ ഓർമ്മ പേര് പോലും മറന്നു പോവുകയാണ് തേവൻ. മനോഹരമായിട്ടുള്ള കഥയാണ്, വളരെ ഒരു ഫാന്റസിയാണ്, ഒരു ബ്ലാക്ക് ഫാന്റസിയാണ്, ഒരു ബ്ലാക്ക് ഫാന്റസിയിലുള്ള സാധനമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് കൊടുമൺ പോറ്റിയെ കുറിച്ച് പറയാൻ പറ്റില്ല, പാചകക്കാരനെ കുറിച്ച് പറയാൻ പറ്റില്ല, തേവനെ കുറിച്ച് നമുക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മികച്ചതാണെന്ന് പേര് പറയാതെ പേര് പോലും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ എന്തിനാ ചെയ്തു വെക്കുന്നത്? പേര് പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത്ര മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ആ സിനിമ വാണിജ്യ അടിസ്ഥാനത്തിൽ അതിപ്പോ റിവ്യൂവേഴ്സിനെയും ബാധിക്കും. ഇപ്പോ റിവ്യൂവേഴ്സ് പറയുന്നു, ആരെങ്കിലും എടുത്തു വെച്ച് പറയുന്നു, ചില 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 സിനിമകളുണ്ട്, ചില ആളുകളുണ്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ പഴയ സിനിമകളൊക്കെ എടുത്ത് അവിടെ റിവ്യൂ ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മളറിയാത്ത നല്ല സിനിമകൾ എന്ന് പറഞ്ഞിട്ട്, 10 സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളത്തിലെ പഴയ സിനിമകൾ ശ്രദ്ധിക്കാത്ത സിനിമകളൊക്കെ എടുത്ത് അവരവിടെ റിവ്യൂ ചെയ്യുകയും റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവരിത് അറിയാതെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കും, കോപ്പിറൈറ്റ് അടിക്കും. അത് കോപ്പിറൈറ്റ് അടിക്കും, കോപ്പിറൈറ്റ് പറയും അവര്, അവര് വന്ന് കോപ്പിറൈറ്റ് ചോദിക്കും. നൈറ്റ് ഷിഫ്റ്റ് ആണ് ഇതിന്റെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് അതിന്റെ നിർമ്മാണം ചെയ്തിരിക്കുന്ന അതാണ്. നമ്മൾ, ഞാനിപ്പോ ഒരു അടുത്തിടയ്ക്ക് ഒരു റിവ്യൂ കണ്ടു കേട്ടോ, ഭൂതകാലത്തിന്റെ റിവ്യൂ ഭൂതകാലം കണ്ടിട്ടുണ്ടോ? ഞാൻ ആ സിനിമ കണ്ടില്ല. അയ്യോ, വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. അത് അവസാനമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു വീടിനുള്ളിലെ കഥ, ഒരു വീടിനുള്ളിൽ നമ്മളെ ഭയപ്പെടുത്തി കളയും ആ കഥ. നമുക്ക് അങ്ങനെയൊക്കെയുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണും ആ സിനിമ. അതായത് ഒരു വീട്, ആ വീട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, ആ ഒരു ഫാന്റസിയാണ് സാധനം.
ആ സംവിധായകന്റെ കഥ അറിയോ, രാഹുൽ സദാശിവൻ. രാഹുൽ സദാശിവന് ആളുകളെ ഭയപ്പെടുത്തുന്നതിലാണ് താല്പര്യം. കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ സ്കൂളിൽ പോയി സ്കൂളിൽ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയപ്പെടുത്തും, പറഞ്ഞു ഓരോ കഥകൾ പറഞ്ഞ് ഭയപ്പെടുത്തും. അദ്ദേഹത്തിന് ഭയപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് ആളുകളെ, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തെ ഞാൻ കേട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് എതിരെ സ്കൂളിൽ നിന്നൊക്കെ പരാതി വന്നത്, സ്കൂളിൽ നിന്ന് കുട്ടികളുടെ മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കൾ വന്നിട്ട് പരാതി പറഞ്ഞു, ഈ കുട്ടി ഞങ്ങളുടെ കുട്ടികളെ ഭയപ്പെടുത്തുന്നു, കഥ പറഞ്ഞ് ഭയപ്പെടുത്തി കളയും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ട വിനോദം അതാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഭൂതകാലം ആ രീതിയിൽ ചെയ്തു വെച്ചത്. അപ്പൊ ഞാനിപ്പോ അടുത്തിടയ്ക്ക് ഞാൻ ഒരു തമിഴ്നാട്ടിലൊരു റിവ്യൂ നോക്കിയപ്പോ കാണാം, ഇതിൽ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആ റിവ്യൂ ചെയ്തിരിക്കുന്നു, നല്ല രസകരമായിട്ട് അത് റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ റിവ്യൂ ചെയ്തു. പക്ഷെ മലയാളികൾ ആ സിനിമ അധികം ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലേ? മലയാളികൾ ഭൂതകാലം ശ്രദ്ധിച്ചില്ല. പ്രമേയം വന്നതിന് ശേഷമാണ് ഭൂതകാലത്തെ കുറിച്ച് അല്ലേ, ആ ഭൂതകാലത്തെ കുറിച്ച് അറിയുന്നത്. അത് പല സിനിമകളും അങ്ങനെയാണ്, ചില ഡയറക്ടേഴ്സിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കില്ല. അതെ, ഇപ്പൊ കൈദി വന്നപ്പോഴാണ് പലരും പിന്നെ മാനഗരം അറിയുന്നത്. മാനഗരം അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. അപ്പോ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു ലോകേഷിന്റെ. അപ്പൊ അവിടെ പോയി ഈ സിനിമ കണ്ടിട്ട് പോയി, കൈദിയേക്കാൾ ഗംഭീര സിനിമ എന്ന് പറഞ്ഞു പലരും. ഞാൻ ഈ സിനിമ ആദ്യമേ കണ്ടു. ഞാൻ എങ്ങനെയുള്ള സിനിമകളിരുന്നു, ഞാൻ തമിഴ് സിനിമ കാണുന്ന ഒരാളാണ്. മിക്കവാറും ഒക്കെ സിനിമകൾ, ഞാൻ തമിഴ് സിനിമകൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയിരുന്ന സിനിമകളൊക്കെ ഞാൻ ഇരുന്ന് കാണും. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഒനായി വാട്ടുംകുട്ടി. ഒനായി വാട്ടുംകുട്ടി കണ്ടിട്ടുണ്ടോ? നല്ല സിനിമയാണ്. ഉള്ളതുപോലെ പറയണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം വരുമല്ലേ. നല്ല സിനിമയാണ്, നല്ല മനോഹരമായിട്ടുള്ള സിനിമയാണ് അവനായും ആട്ടുംകുട്ടിയും. അതായത് ഒരാള് പിന്നെ ഉൾഫ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നക്കാരനെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിനെ റോഡിൽ വെച്ച് കാണുന്നു, ഇങ്ങനെ ഒനായ റോഡിൽ കിടക്കുന്നത്, അല്ല ഒനയല്ല ഈ പിന്നെ ഉൾഫ റോഡിൽ കിടക്കുന്ന കാണുന്നു. ഇദ്ദേഹം കൊണ്ട് സ്വന്തമായിട്ടങ്ങ് സർജറി ചെയ്തു. സ്വന്തമായിട്ടങ്ങ് സർജറി വീട്ടിൽ കൊണ്ടുവന്ന് ഡെസ്കിൽ അദ്ദേഹത്തിന്റെ ടേബിളിൽ കൊണ്ട് കിടത്തി സ്വന്തമായിട്ട് സർജറി ചെയ്ത് ഉൾഫയെ അങ്ങ് രക്ഷിച്ചു. ഉൾഫയാണെന്ന് അറിയില്ലല്ലോ ഇദ്ദേഹത്തിന്, അദ്ദേഹത്തിന് അറിയില്ല, ഈ മെഡിക്കൽ സ്റ്റുഡന്റിന് അറിയില്ല. അപ്പോ ഉൾഫയെ രക്ഷിച്ചത് ഇദ്ദേഹമല്ലേ, സി ബി സി ഐ ഡി വന്നു അവിടുത്തെ ക്രൈംബ്രാഞ്ച് സി ഐ ഡി എന്ന് പറയും. അങ്ങനെ വകുപ്പ് അവിടെ ഉണ്ട്, സി ബി സി ഐ ഡി ഉണ്ട് അവർക്ക് അവിടെ. നല്ല വകുപ്പാണ്, അവർക്ക് ഭയങ്കര സ്ട്രോങ് ആണ് അവര്. അപ്പൊ ഇവന്മാര് വന്നു, ഇവർ വന്നിട്ട് പറഞ്ഞു നീ ആണ് ഉൾഫയെ രക്ഷിച്ചത്, ഇനി നീ തന്നെ ഉൾഫയെ കൊല്ലണോന്ന് ഒരു തോക്ക് കൊടുത്തു വിടും. തോക്കും കൊടുത്തിട്ട് ഉൾഫയെ കൊല്ലാൻ വേണ്ടി വിടും. അപ്പൊ ഉൾഫയെ കൊല്ലാൻ വേണ്ടി ഇദ്ദേഹം പോകും, ഉൾഫയുടെ കൂടെ ചെല്ലും. പലതവണ ഉൾഫയെ കൊല്ലാൻ ശ്രമിക്കും. അവസാനം ആദ്യത്തെ അതിലെ ഫയർ ചെയ്യുന്ന ആർക്ക് നേരെയാണെന്ന് അറിയുമോ? ഇവർ കൊടുത്തുവിടുന്ന തോക്കിൽ നിന്ന് ആദ്യത്തെ ഫയറിങ് അവർക്ക് നേരെയാണ്. കൊടുത്തുവിട്ടവർക്ക് നേരെ ഇയാൾ അദ്ദേഹം എടുത്ത് ഫയർ ചെയ്യും. അതാണ് കഥ. ഭയങ്കര രസമാണ് സാധനം, വളരെ മനോഹരമാണ്. അവസാനം വരെ കണ്ടിരുന്നു നമുക്ക് ഭയങ്കര ഉൾഫ, ഈ പ്രതിനായകനാണ് ഉൾഫ, പക്ഷെ അവസാനം നമുക്ക് ഉൾഫയോട് എന്താ പറയുക, ഉൾഫയോട് ഭയങ്കര ആരാധന തോന്നും. വേറെ ലെവലിൽ കൊണ്ടുപോയി നമ്മളെ പടം, ബിസ്കറ്റ് പടം. നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ചില സിനിമകൾ ഇങ്ങനെ എടുത്തിട്ട് ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് പറയുന്നു. അപ്പൊ ഇളയരാജ കാണിച്ചൊരു പരിപാടി കണ്ടില്ലേ, മഞ്ഞുമൽ ബോയ്സിൽ അദ്ദേഹത്തിന്റെ സംഗീതം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കേസ് കൊടുത്തു. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിൽ നിന്ന് അവർ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കോപ്പിറൈറ്റുകൾ പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങങ്ങളിലൊക്കെ ഇവരിങ്ങനെ അതിനെ കുറിച്ച് മിണ്ടാൻ പോലും പാടില്ല. അതൊക്കെ ഇവിടുത്തെ പരിപാടിയാണ്. അല്ല, ആ പാട്ട് ഈ മഞ്ഞുമൽ ബോയ്സിൽ ആ പാട്ടാണ് ആ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത്. ആ സിനിമയുടെ ജീവൻ. ഞാനൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ, തമിഴ്നാട്ടിലെ ഒരു വീഡിയോ കണ്ടെ, മഞ്ഞുമൽ ബോയ്സിൽ രക്ഷിച്ചു വരുന്ന സമയത്താണല്ലോ ഈ പാട്ട് ഈ ഇങ്ങനെ കേറുന്നതും. ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് അതിന്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് ഇയാളെ രക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതും ഈ പാട്ട് വീഴുന്ന ഒരുമിച്ചാണ് വീഴുന്നത്. അപ്പൊ ഇത് തമിഴ്നാട്ടിലെ ഞാൻ നോക്കിയപ്പോ ആളുകള് അവര് ഈ സ്ക്രീനിൽ ഈ പാട്ട് കേൾക്കുന്നു, ഇവര് ഏറ്റുപാടുന്നു, ഇരുന്ന് പാടുന്നല്ലേ പാടുന്നു. ഞാനിവിടെ ആട്ടക്കലാണ് പോയത്. ആട്ടക്കല് പോയപ്പോൾ ഭൂരിഭാഗവും ഇവരായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ്നാട് സ്വദേശികളാണ് ഭൂരിഭാഗവും ഇത് കാണാൻ വന്നത്, സിനിമ കാണാൻ വന്നത്. ഞാൻ കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണ് ആ സിനിമ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ഭൂരിഭാഗം വന്നിരിക്കുന്നതും ഇങ്ങനെ തമിഴ്നാട് സ്വദേശികൾ. അവർ എന്നൊരു ഈ പാട്ട് അവർ കൂടെ പാടുന്നുണ്ടായിരുന്നു, കൂടെ പാടുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. കൈയടി അവർക്ക് ഭയങ്കര സന്തോഷം. ആ പാട്ട് ആ സിനിമയിൽ ഇല്ലെങ്കിൽ ആ സിനിമ ഒരു പക്ഷേ വിജയിക്കില്ല, വിജയിക്കും, പക്ഷേ ഇത്രയും ശ്രദ്ധയാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇത്രയും ശ്രദ്ധയാവില്ലായിരുന്നു. ഡയറക്ടർ ബ്രില്ലിയൻസ് എന്നൊക്കെ പറയുന്ന, അതെ അതെ. അപ്പൊ അത് അതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ കോപ്പിറൈറ്റ് പറയുന്ന ഈ നിലപാട് ശരിയല്ല, ഇവരുടെ ശരിയല്ല. മമ്മൂട്ടി ഇതൊന്നും അറിയുന്നില്ലേ, അദ്ദേഹം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അല്ലല്ലോ, ആ സിനിമ അഭിനയിച്ചു അത് വിട്ടു. ഞാൻ ചോദിച്ചതാ, അല്ല ഞാൻ പറഞ്ഞ. അപ്പം അദ്ദേഹത്തിന്റെ ഇപ്പൊ
അദ്ദേഹം അഭിനയിച്ചു, അടുത്ത പ്രോജക്റ്റിലേക്ക് അദ്ദേഹം പോവല്ലേ. അതല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ ഇപ്പൊ സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും ഒക്കെയാണ്, ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട പടത്തില്? എനിക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ടു, സിദ്ധാർത്ഥ് ഭരനെ ഇഷ്ടപ്പെട്ടു, മറ്റേ ഹരിശ്രീ അശോകന്റെ മകനെ ഇഷ്ടപ്പെട്ടു. അതെ ശരി, അതാ അർജുന അശോകൻ. എനിക്ക് ഇഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് ഭരതനെയാണ്. സിദ്ധാർത്ഥ് ഭരതന്റെ അഭിനയം ഗംഭീരമായിരുന്നു. അതായത് ഉടുമ്പൻ പോറ്റിയുടെ ആദ്യ പോർഷനിലൊക്കെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം ഒരു കയറ്റം കയറുന്നു, ഒരു കയറ്റം കയറിക്കൊണ്ട് പിന്നെ പിടിച്ചോളൂ, സിനിമ പിടിച്ചോണ്ട് പോകളായി, സിനിമ ഒരു സൈഡിൽ നിന്ന് പിന്നെ പിടിച്ചോണ്ട് അങ്ങ് പോവാണ്, അദ്ദേഹം പിടിച്ചുകൊണ്ട് പോവാണ്. അതിൽ കൊടുമൺ പോറ്റിയുടെ അഭിഹിത ബന്ധത്തിലുണ്ടായ കുട്ടി എന്നാണല്ലോ, അഭിഹിത ബന്ധത്തിലുണ്ടായ കുട്ടി ചാത്തനോട് പ്രതികാരം ചെയ്യാൻ വരികയും അവസരം പാത്തിരിക്കുകയും ഒടുവിൽ ചാത്തനെ മറികടന്നുകൊണ്ട് അധികാരത്തിന്റെ മോതിരം അണിയാൻ ശ്രമിക്കുമ്പോൾ അർജുന അശോകൻ എന്തായാലും തേവൻ തടയുകയാണ്. തേവൻ അതായത് പാണനായിട്ട് വരുന്ന കഥാപാത്രം അർജുന അശോകൻ ഇത് തടയുന്നു, അധികാരം ഇതിനെ ദുഷിപ്പിക്കുമെന്ന ചിന്ത കൊണ്ട് അത് അണിയാതിരിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഇദ്ദേഹം മന കത്തിയ ശേഷം ഇദ്ദേഹമായിട്ട് ഏറ്റുമുട്ടാൻ വരുമ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഈ അർജുന അശോകനും ചാത്തനാണെന്ന്. അർജുന അശോകൻ ചാത്തനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോർച്ചുഗീസുകാർപ്പെട്ട ആൾ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. അല്ല, അതിനകത്തൊരു വലിയ രാഷ്ട്രീയ ആ സിനിമയുടെ അവസാന ഭാഗത്ത് എനിക്ക് തോന്നുന്നു പലർക്കും അത് എനിക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. കാരണം അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പരസ്പരം പോരടിക്കുന്ന നാട്ടുരാജാക്കന്മാരായിരുന്നു, പരസ്പരം പോരാ. അതുകൊണ്ടാണ് ഈ വിദേശികൾക്ക് വന്നിട്ട് എളുപ്പം നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റിയത്. അതെ, ആ ലാസ്റ്റ് ഫ്രെയിം വരുമ്പോൾ ഒരു വെടിയേച്ച കേൾക്കുന്നു, എന്താണെന്നറിയാൻ വയ്യ, അപ്പോഴാണ് ഈ പോർച്ചുഗീസുകാരെ ഇങ്ങനെ കാണിക്കുന്നത്. അതായത് അന്നത്തെ ഇന്ത്യയുടെ ഒരു ചിത്രം കൂടെ അതിനകത്ത് വരച്ചു വയ്ക്കുന്നുണ്ട്. അതെ അതെ അതെ, ഡയറക്ടർ. ഇപ്പൊ എന്തായാലും നമുക്കിനി ഇപ്പൊ അത് ബ്രഹ്മയുഗം എന്ന് ആരും പറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നടുത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് കോപ്പിറൈറ്റ് ആയിട്ട് ഇവര് പൊക്കി പിടിച്ചോണ്ട് പോയി. അതെ അതെ, കേസ് പറയേണ്ടി വരും. ശരിയെങ്കിൽ.